റെയിൽവേയിൽ ജോലി വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ 3 പേർ പിടിയിൽ. ഇടനിലക്കാരായ ഷിജു, സിജിൻ, ബാബു എന്നിവരാണ് മുക്കം പോലീസിന്റെ പിടിയിലായത്. റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത സംഭവത്തിലാണ് 3 പേരെ മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പിന്റെ ഇടനിലക്കാരായി പ്രവർത്തിച്ച കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വല്ലത്തായിപ്പാറ സ്വദേശി ഷിജു, സഹോദരൻ സിജിൻ, എടപ്പാൾ മണ്ടക്കപ്പറമ്പിൽ ബാബു എന്നിവരെയാണ് വഞ്ചനാകുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തത്. 7.5 ലക്ഷം രൂപ നഷ്ടമായ 3 പേർ നൽകിയ പരാതിയിലാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. പ്രധാന പ്രതിയായ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ വട്ടംകുളം കൗപ്ര അശ്വതി വാര്യർ ഇപ്പോഴും ഒളിവിലാണ്. മുഖ്യ ഇൻസ്പെക്ടർ കെ പ്രജീഷ്, എസ്ഐമാരായ സജിത് സജീവ്, അനിൽ, CPO റഷീദ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റേതെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഇമെയിൽ ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ്. ചിലർക്ക് സദൻ റെയിൽവേ ചെയർമാന്റെ പേരിൽ വ്യാജ നിയമന ഉത്തരവും നൽകി. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റിയായിരുന്നു വ്യാജ റിക്രൂട്ട്മെന്റ് നടത്തിയത്. തട്ടിപ്പിനിരയായവരിൽ ഭൂരിഭാഗം പേരും BJP അനുഭാവികളാണ്. തുടക്കത്തിൽ 35,000 രൂപ വരെ പ്രതിഫലം നൽകിയിരുന്നു. മാന്യമായ ശമ്പളം ലഭിച്ചു തുടങ്ങിയതോടെ പലരും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഇതിന്റെ ഭാഗമാക്കി. ഇതോടെ തട്ടിപ്പ് സംഘത്തിന് കോടികൾ വന്നു ചേർന്നതോടെ പ്രതിഫലം നൽകുന്നത് നിർത്തി മുങ്ങുകയായിരുന്നു. റെയിൽവേ ഉദ്യോഗസ്ഥ ചമഞ്ഞെത്തിയ അശ്വതി വാര്യരാണ് തട്ടിപ്പ് സംഘത്തിന് നേതൃത്വം നൽകിയിരുന്നത്. MK ഷിജുവായിരുന്നു പ്രധാന ഇടനിലക്കാരൻ. SC മോർച്ച മുഖമണ്ഡലം പ്രസിഡന്റായിരുന്ന ഇയാൾ ഇന്ത്യൻ റെയിൽവേ പാസഞ്ചർ അമ്യൂണിറ്റീസ് കമ്മിറ്റി ചെയർമാനും BJP ദേശീയ നിർവാഹക സമിതി അംഗവുമായ PK കൃഷ്ണദാസിന്റെ ഫോട്ടോ ദുരുപയോഗപ്പെടുത്തിയായിരുന്നു കൂടുതൽ ആളുകളെ തട്ടിപ്പിനിരയാക്കിയത്. കൃഷ്ണദാസിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുത്ത് ആളുകളെ വിശ്വാസം ഉറപ്പുവരുത്തുകയായിരുന്നു. തിരുവമ്പാടി, പൊന്നാനി, ചങ്ങരംകുളം തുടങ്ങി മലബാറിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പിടിയിലായവർക്കെതിരെ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. CTV പ്രാദേശിക വാർത്ത, മുക്കം.